കേരളപ്പിറവി ദിനത്തിൽ മലയാള ഭാഷയ്ക്ക് ആദരമറിയിച്ച് സ്വദേശി വിദേശി ഭാഷകൾ കൊച്ചി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന ഭാഷാ ബന്ധരത്തിലാണ് 20 ഭാഷയിൽ മലയാള ഭാഷയ്ക്ക് ആദരം അർപ്പിച്ചത്. കേരളപ്പിറവിയുടെ 65-ാം വാർഷികത്തോട് അനുബന്ധിച്ച് സാംസ്കാരിക കൊച്ചിയുടെ നേതൃത്വത്തിലാണ് മലയാള ഭാഷ വന്ദന സായാഹ്നമെന്ന വ്യത്യസ്ത പരിപാടി കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. പ്രശസ്ത തിരക്കഥാകൃത്തും വിവിധ ഭാഷാ പണ്ഡിതനുമായ ജോൺ പോൾ, ഫാദർ പോൾ തേലക്കാട്ട് എന്നിവർ സന്നിഹിതരായിരുന്ന ചടങ്ങിലാണ് ജർമ്മൻ, ജപ്പാൻ, ജോർജിയ, അറബി തുടങ്ങി വിദേശിയും സ്വദേശിയുമായ 20 ഭാഷകളിൽ ആളുകൾ മലയാള ഭാഷയ്ക്ക് ആദരവർപ്പിച്ചത്. വസ്തുതഃ ദേവഭാഷ ഇതി വിഖ്യാത സംസ്കൃതം സർവാസാം ഭാഷാണാം മാതാ ഭവതി. ഇളം തലമുറയിലെ ജോയൽ എബ്രഹാം അനൂപിന്റെ ഫ്രഞ്ച് ഭാഷണം ഏറെ ഹൃദ്യവും ആകർഷണീയവുമായി. Agricole de Europe et la de premier puisquen industriel mondial. ഇത്രയേറെ ഇതര ഭാഷക്കാർ ഒത്തുചേരുന്ന കൊച്ചിയാണ് മലയാള ഭാഷയ്ക്ക് ആദരമർപ്പിക്കാൻ വേദിയാകേണ്ടതെന്ന് ജോൺ പോൾ പറഞ്ഞു. 20-ഓളം വംശീയധാരകളുടെ സ്വാധീനത്തിന്റെ തലോടലേറ്റുകൊണ്ടാണ് കൊച്ചിയുടെ സംസ്കൃതി രൂപമെടുത്തിട്ടുള്ളത്. ഈ പറയുന്ന ഭാഷകളുടെയും ഈ പറയുന്ന സംസ്കാരങ്ങളുടെയും വംശീയധാരകളുടെയും ചിഹ്നങ്ങൾ ഇപ്പോഴും കൊച്ചിയുടെ പരിച്ഛേദത്തിൽ നമുക്ക് കണ്ടെടുക്കാനാവും. അവ ഒന്നിച്ചു ചേർന്ന് കൊച്ചിയുടെ മുറ്റത്തിരുന്നു കൊണ്ട് മലയാളത്തിനെ ആശ്ലേഷിക്കുകയും മാത്രം അർപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു സാംസ്കാരിക വിനിമയത്തിന്റെ ഏറ്റവും വിശുദ്ധമായ പ്രതീകാത്മകമായ ഒരു മുഹൂർത്തമായി മാറുകയാണ്. വരും വർഷങ്ങളിലും കൂടുതൽ ഭാഷക്കാരെ പങ്കെടുപ്പിച്ച് ചടങ്ങ് വിപുലമാക്കാനാണ് സാംസ്കാരിക കൊച്ചിയുടെ തീരുമാനം. ജനം കൊച്ചി.